आशास् किचनलेक्क एल्लावर्क्क स्वागतम। इन्न नमुक्क नॉर्थ इंडियन डिश आय चिक्कन हांडी उंडाक्कम। रेस्टोरेंट स्टाइलिल नमुक्क वीट्टिल उंडाक्कुन्नत एंगनेयेन्न नोक्काम। अत ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചതിന് ശേഷം അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചിക്കൻ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ജീരകം ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ഒരു ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വേകണം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, മുളക് പൊടി ഒരു ടീസ്പൂൺ. ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ച കുത്തുകളൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആ ഗ്രേവിയോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചു കിട്ടണം. ഇനി ഒന്നുകൂടി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് മതി. നമ്മുടെ ചിക്കൻ വെന്തതാണ്. ആ മസാലയൊന്ന് ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് ഒരു 2 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കസൂരി മേത്തി ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. പച്ചമുളക് കഷ്ണങ്ങളാക്കി ഇത് ഇട്ട് കൊടുക്കാം. ഞാനിത് വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളകാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞാണ്. ഇത് ഞാൻ വറുത്തെടുത്തതാണ്. ഇതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനിയും കുറച്ച് ഫ്രഷ് ക്രീം. ഞാനിവിടെ 2 ടീസ്പൂൺ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരണം. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഹാണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റിയതാണ്. നിങ്ങൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. Thank you.